കൊണ്ടുവരുന്നവനായ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിൽ നല്ല കാര്യം ചെയ്ത ഒരു വ്യക്തിയെ സമൂഹത്തിലെ പല വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളും അഭിനന്ദിക്കാറുണ്ട്. അത് അവരുടെ പ്രാപ്തിക്കനുസരിച്ചാണ് അഭിനന്ദിക്കാറുള്ളത്. അതുപോലെ തന്നെ ഒരു രാജാവ് ഒരു വ്യക്തിയെ മാനിക്കാൻ തീരുമാനിച്ചാൽ ഒരു ചെമ്പ് നാണയമോ ഒരു വെള്ളി നാണയമോ കൊടുത്താകില്ല ആ വ്യക്തിയെ മാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെയും സകല ചരാചരങ്ങളെയും ഉളവാക്കിയ ദൈവം മാനിക്കും എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:26, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ദൈവത്തിന്റെ വാക്കിന് ഒരു മാറ്റവും വരികയില്ല. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഒരു വലിയ കൂട്ടം ജനം യേശുവിന്റെ പുറകെ യേശുവിനോട് കൂടെ ചേരുന്ന അവസ്ഥ. എന്നാൽ ഇതിൽ രസിക്കാത്ത ഒരു കൂട്ടം യഹൂദന്മാരും മഹാപുരോഹിതന്മാരും യേശുവിനെ കൊല്ലുവാൻ വേണ്ടി വട്ടം കൂട്ടുന്ന സന്ദർഭം. യേശുവിന്റെ മരണത്തെ കുറിച്ച് യേശു പ്രവചിക്കുന്ന ഭാഗത്ത് നിന്നാണ് ഞാൻ ഈ ഭാഗം വായിക്കുന്നത്. യേശു അവിടെ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം അന്ന് അവർക്ക് അറിയുന്ന ഒരു എക്സാമ്പിളും കൂടെ ചേർത്ത് പറയുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അന്ന് കാണുന്ന ഒരു ഗോതമ്പ് മണിയെ എടുത്ത് നിത്യജീവന്റെ മർമ്മങ്ങളെ തന്റെ കൂടെയുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഇവിടെ കാണുന്ന യേശുവിന്റെ വാക്കുകളെ നമുക്കൊന്നും കൂടെ ശ്രദ്ധിക്കാം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. യേശുവിലുള്ള പരിപൂർണമായ വിശ്വാസം അത് തുടർന്നു കൊണ്ടിരിക്കുന്നതാ. ഒരിക്കൽ വിശ്വസിച്ചിരുന്നു, ഇന്ന് വിശ്വസിക്കുന്നില്ല എന്നൊരു അവസ്ഥയല്ല. എല്ലാ ദിവസവും എല്ലാ നിമിഷവും എല്ലാ സമയത്തും യേശു എനിക്ക് മതിയായവനാണ് എന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥ. മാത്രമല്ല അവന്റെ ശബ്ദം ഇടതടവില്ലാതെ കേൾക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ. കേൾക്കുക എന്ന് പറയുമ്പോൾ അവന്റെ വചനം നാം പ്രമാണിക്കുവാൻ തയ്യാറാകുന്നൊരവസ്ഥ. നിത്യജീവനായി യേശുവിനെ പിൻപറ്റുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ യേശുവിന്റെ കൽപ്പന കേൾക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ യേശുവിന് ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന രണ്ട് പ്രോമിസ് അവിടെ കാണുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. അതായത് നമ്മെ തനിച്ചാക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് യേശുവിന്റെ പേരിൽ നാം അനുഭവിക്കുന്ന ഭാരങ്ങള്, പ്രയാസങ്ങള്, ഒറ്റപ്പെടുത്തലുകൾ, ഹല്ലേലൂയ, അവിടെ തനിച്ചാക്കുന്ന ഒരു ദൈവമല്ല. ആ ഒറ്റപ്പെടുത്തലുകളുടെ നടുവിൽ ഇറങ്ങി വന്ന് താങ്കളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ്. ഇഹലോകത്ത് മാത്രമല്ല നിത്യതയിലും യേശുവിനെ അനുസരിക്കുന്നവർ, യേശുവിന് ശുശ്രൂഷ ചെയ്യുന്നവർ യേശുവിന്റെ കൂടെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന് ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറായി യേശുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തിയുടെ കൂടെയും യേശു ഉണ്ടാകും എന്നുള്ള ഉറപ്പ് അവിടെ ലഭിക്കുകയാണ്. രണ്ടാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു മാന്യത താങ്കൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിൽ പരം ആനന്ദം വേറെ ഒന്നുമില്ല. ഇഹലോകത്ത് നാം നേരിടുന്ന പല അനുഭവങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മേഖലകളായിരിക്കാം. ഇത് പിതാവ് കാണുന്നുണ്ടെന്നും പിതാവ് മാനിക്കുന്ന ഒരു ദിവസമുണ്ടെന്നും ദൈവജനത്തെ ഈ ദൈവിക വചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഏതു സാഹചര്യത്തെയും തരണം ചെയ്യുവാൻ നമ്മെ എക്യുപ് ചെയ്യുന്ന ആ ദൈവത്തിന്റെ ശക്തിയെ, ആ ദൈവിക സാന്നിധ്യത്തെ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. നമ്മുടെ കഴിവിലുപരി യേശുവിലുള്ള ആശ്രയം നമ്മുടെ ജീവിതത്തെ വിജയകരമാക്കുവാൻ നമ്മെ സഹായിക്കും. എന്നെ സേവിക്കുന്നവനെ എന്റെ പിതാവ് മാനിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് പോലെ താങ്കളും ആ ദൈവവചനത്തെ ഏറ്റെടുക്കുന്നെങ്കിൽ കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ താങ്കൾ അനുഭവിക്കുവാൻ പോകുകയാണ്. യഥാർത്ഥമായി യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തിന്റെ കഷ്ടതയിൽ കണ്ണടയ്ക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയത്തില്ല. ദൈവജനത്തിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന
ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയാണ് ഞാൻ. ഈ ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. നമ്മുടെ കഴിവിലുപരി നമ്മെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ രുചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഇഹലോക ജീവിതത്തിലും നിത്യതയിലും നമ്മുടെ കൂടെ ഇരിക്കുന്നവനും നമ്മെ മാനിക്കുന്നവനുമായ ഈ ദൈവത്തെ അനുഗമിക്കുവാൻ, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക, മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.